കണ്ണൂരിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനയും കാട്ടുപോത്തും. നല്ലതണ്ണി എസ്റ്റേറ്റിൽ ലയങ്ങൾക്ക് സമീപം കാട്ടുപോത്ത് ഇറങ്ങി. മൂന്നാർ ചിറ്റുവാരെ സൗത്ത് ഡിവിഷനിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി കൃഷിനാശം വരുത്തി. പടയപ്പയെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുമൃഗശല്യം അവസാനിക്കുന്നില്ല. കാട്ടാനയും കാട്ടുപോത്തുമെല്ലാം ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്നത് തുടരുകയാണ്. നല്ലതണ്ണി എസ്റ്റേറ്റിൽ ലയങ്ങൾക്ക് സമീപം കാട്ടുപോത്തിറങ്ങി. കാട്ടുപോത്തിന്റെ സാന്നിധ്യം പ്രദേശത്ത് പതിവാകുന്നുവെന്നും കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് നാശം വരുത്തുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിൽ വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ട്. മൂന്നാർ ചിറ്റുവാരെ സൗത്ത് ഡിവിഷനിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി കൃഷിനാശം വരുത്തി. ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന പടയപ്പയെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നില്ല. മുൻവർഷങ്ങളിൽ മഴ പെയ്ത് വനത്തിൽ തീറ്റ വർദ്ധിക്കുന്നതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു. പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇടയ്ക്ക് മൂന്നാർ മേഖലയിൽ നിന്ന് പടയപ്പ മറയൂർ മേഖലയിലേക്കും എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.